പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിച്ചു. ശ്രീ രാഹുൽ ഗാന്ധി 2024 വിജയിച്ചതിനേക്കാൾ അതിനേക്കാൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലേക്ക് ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം പോവുകയാണ്. ശ്രീ ഷാഫി പറമ്പിൽ 2021 വിജയിച്ചതിൻ്റെ ഏകദേശം 5 ഇരട്ടിയോളം ഭൂരിപക്ഷത്തിനാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് പോകുന്നത്. ചേലക്കരയിൽ 2021 LDFന് കിട്ടിയ 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് 28,000 വോട്ട് കുറച്ചു കൊണ്ടുവരാൻ ഞങ്ങളുടെ പോരാട്ടത്തിന് കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു കേരളത്തിൽ. തൃക്കാക്കരയിൽ PT തോമസ് വിജയിച്ചതിൻ്റെ 2 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ശ്രീമതി ഉമാ തോമസ് വിജയിച്ചു. പുതുപ്പള്ളിയിൽ ശ്രീ ഉമ്മൻചാണ്ടി വിജയിച്ചതിൻ്റെ 4 ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് ശ്രീ ചാണ്ടി ഉമ്മൻ ജയിച്ചത്. ഇവിടെ പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 5 ഇരട്ടിയോളം ഭൂരിപക്ഷത്തിൽ, 5 ഇരട്ടിയുടെ അടുത്തുള്ള ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി. ചേലക്കരയിൽ ഞാൻ പറഞ്ഞതുപോലെ 28,000 വോട്ടാണ് കുറവുണ്ടായത്. എന്നിട്ടും ചില മന്ത്രിമാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തയാളായ പൊതുമരാമത്ത് മന്ത്രി, അദ്ദേഹമാണ് ആ മുഖ്യമന്ത്രിക്ക് വേണ്ടി വരാറുള്ളത്, വേറെ ആരെയും കാണാറില്ല, അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ തിളങ്ങി നിൽക്കുന്നു എന്നാണ്. ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രി തിളങ്ങി നിൽക്കുന്നത്? ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് CPM അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, ഞങ്ങൾക്ക് അതാണ് സന്തോഷം. അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കുക, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക അല്ലേ? അതാണ് കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാത്ത ഒരാളെ BJPയിൽ സീറ്റ് അന്വേഷിച്ച് പോയ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി 2-ാം സ്ഥാനത്തിന് പോലും മത്സരിക്കാൻ ഉള്ള അവകാശമാണ് അവർ നഷ്ടപ്പെടുത്തിയത്, CPM നഷ്ടപ്പെടുത്തിയത്. 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ടും പാലക്കാട് കോൺഗ്രസിനെയും UDFനെയും പരാജയപ്പെടുത്താൻ CPM ശ്രമിക്കുകയായിരുന്നു. BJPയെ ദുർബലപ്പെടുത്താനല്ല, മറിച്ച് കോൺഗ്രസിനെയും UDFനെയും ദുർബലപ്പെടുത്തി BJPക്ക് വിജയമൊരുക്കാനുള്ള പണിയാണ് അവിടെ ചെയ്തത്. സത്യത്തിൽ അവിടെ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാണ് പാലക്കാട് മത്സരിച്ചത്. അതാണ് മഹാഭൂരിപക്ഷം, പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. സത്യത്തിൽ ഞങ്ങളെല്ലാം പറഞ്ഞത് 10,000 ഒരു 15,000 ഇടയിലുള്ള ഭൂരിപക്ഷമാണ്. സത്യത്തിൽ ഈ 18,000 എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് BJPയുടെയും CPMൻ്റെയും തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചവർക്ക് കൂടി അവകാശപ്പെട്ട, ഞാൻ അവർക്ക് കൂടി കൊടുക്കുക അതിൻ്റെ ഇത്. കാരണം അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി, എന്തെല്ലാം കഥകളാണ് മെനഞ്ഞുണ്ടാക്കിയത്. അതിനെല്ലാമുള്ള പാലക്കാടിൻ്റെ മറുപടിയാണ് ഈ വലിയ ഭൂരിപക്ഷം.